ബിജെപിയുമായി ചേർന്ന് സർക്കാരിനെതിരെ സമരം ചെയ്യാൻ ഒരുങ്ങുന്നു കോൺഗ്രസ്. കേരളത്തിലാണേ ഇത്, ഞാൻ പറഞ്ഞതല്ല, കെപിസിസി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ പറഞ്ഞതാണ്. ആദ്യപടിയായി കെആർഎയിലിനെതിരെയാണ് സമരം ചെയ്യുന്നത്. ഡൽഹിയിലെ കർഷക സമരത്തിന് സമാനമായ രീതിയിലാണ് സംസ്ഥാനത്തെ കെആർഎയിൽ പദ്ധതിക്കെതിരെ മഹാപ്രക്ഷോഭം ആരംഭിക്കുന്നതെന്ന് സുധാകരൻ വാർത്താ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞു. കെആർഎയിൽ വേണ്ട, കേരളം മതി എന്ന മുദ്രാവാക്യമുയർത്തി വീടുകൾ സന്ദർശിച്ച് പ്രചാരണം നടത്തും. സിൽവർ ലൈൻ സംബന്ധിച്ച് UDF തയ്യാറാക്കിയ വസ്തുതാ വിവരണ ലഘുലേഖ വിതരണം ചെയ്യും. കേരയിൽ വിരുദ്ധ സെമിനാറുകൾ സംഘടിപ്പിക്കും. സെമിനാറുകളിലാണ് സംഗി, മെട്രോമാൻ, ഇ ശ്രീധരൻ ഉൾപ്പെടെയുള്ളവരെ പങ്കെടുപ്പിക്കുന്നത്. കേരയിൽ സംബന്ധിച്ച DCC തല യോഗങ്ങൾ 25-നകവും ബ്ലോക്ക് യോഗങ്ങൾ 28-നകവും മണ്ഡലം തല യോഗങ്ങൾ 3 മാർച്ച് പൂർത്തിയാക്കും. 7 മാർച്ച് കളക്ട്രേറ്റുകളിലേക്ക് മാർച്ച് നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ ജില്ലാതല കൺവെൻഷനുകൾ സംഘടിപ്പിക്കും. വിദഗ്ധരെ ഉൾപ്പെടുത്തിയുള്ള സെമിനാറുകൾ, 1000 പൊതുയോഗങ്ങൾ എന്നിവയും ഉണ്ടാകുമെന്നാണ് സുധാകരൻ അറിയിച്ചത്. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള ഇടത് അനുകൂല സംഘടനകളെയും LDFലെ ഘടകകക്ഷികളെയും ബോധ്യപ്പെടുത്താനാവാത്ത പദ്ധതിയാണിത്. പരിസ്ഥിതി ആഘാതം, സാമൂഹിക ആഘാതം, സാമ്പത്തിക ആഘാതം എന്നിവ കേരളത്തിന് താങ്ങാനാവുന്നത് അല്ലെന്നുമാണ് കുമ്പിടി സുധാകരൻ പറയുന്നത്. എന്നാൽ കേരയിൽ സർവേ കോൺഗ്രസ് എതിർക്കില്ല. സർവേ നടത്തി മാത്രമേ വിശദ പഠന റിപ്പോർട്ട് തയ്യാറാക്കാനാകൂ. എന്നാൽ സർവേക്കല്ല് സ്ഥാപിക്കുന്ന നടപടിയെ എതിർക്കുമെന്നാണ് പറയുന്നത്. അതെന്തൊരു സമരമാണ്! സർവേ നടത്തുമ്പോൾ ഇടുന്ന കല്ലല്ലേ സർവേക്കല്ലെന്ന് പറയുന്നത്? ഇങ്ങനെ സർവേ നടത്തുമ്പോൾ ഇടുന്ന കല്ല് പിഴുതെറിയുകയും സർവേ എതിർക്കല്ലെന്നും പറയുന്നത് മനസ്സിലാകുന്നില്ല. ഇതിൻ്റെ ലോജിക്ക് എന്തുവാ കുമ്പിടി സുധാകര? കുമ്പിടി സുധാകരൻ്റെ ഈ ഡയലോഗ് കേട്ടപ്പോൾ, ഈ വർത്തമാനം കേട്ടപ്പോൾ മനസ്സിൽ ഓടി വന്നത് പ്രിയദർശൻ സംവിധാനം ചെയ്ത കാക്കക്കുയിൽ എന്ന സിനിമയാണ്. ജയിലിൽ കൊച്ചിൻ ഹനീബയെ കാണാൻ വരുന്ന വിക്കനായ ജഗദീഷ് താക്കോൽ ഒളിച്ചു വയ്ക്കാൻ പറയുന്ന ഡയലോഗും സീനും കാണുന്ന ചിരിക്കാത്ത മലയാളിയും ചിരിച്ചു പോകും. അതുപോലെയാണ് കുമ്പിടി സുധാകരൻ സർവേ ഞങ്ങൾ എതിർക്കില്ല, എന്നാൽ സർവേക്കല്ല് ഞങ്ങൾ പിഴുതെറിയും എന്ന് പറയുന്നത്. അതുപോലെ സംഗീ ശ്രീധരനെ പങ്കെടുപ്പിക്കുന്ന കാര്യമേ സുധാകരൻ പറഞ്ഞുള്ളൂ. കെ സുരേന്ദ്രനെയും വി മുരളീധരനെയുമൊക്കെ എന്നാണോ പങ്കെടുപ്പിക്കുന്നതെന്ന് കൂടി പറഞ്ഞാൽ കാലേക്കൂട്ടി പ്രവർത്തകർക്ക് പങ്കെടുക്കാമായിരുന്നു. ഇതാ സുധാകര, നിങ്ങളുടെ മനസ്സിപ്പോഴും സംഖ്യക്കൂട്ടിലാണെന്ന് പറയുന്നത്.